हाय फ्रेंड्स, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. നമുക്കിത് ചോറ്, ചപ്പാത്തി, ബ്രെഡ്, നെയ്ച്ചോറ് അതുപോലുള്ള എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് കറിവേപ്പില ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിനകത്തേക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ്, അതായത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 സവാളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി വലുതാണെങ്കിൽ ഒന്ന് മതിയാവും കേട്ടോ. പിന്നെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയുടെയും അളവൊക്കെ നമുക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളതിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം. ഇനി ഈ റോസ്റ്റ് റെഡിയാക്കാനായി പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ആ പച്ചമുളകും ചേർത്ത് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചുവപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കട്ടോ. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നാകുകയും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പുകൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിലേക്ക് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ സവാള വെളിച്ചെണ്ണയിൽ കിടന്ന് അത്യാവശ്യം ഗോൾഡൻ കളർ ആയിക്കോട്ടെ കേട്ടോ. ഇനി നമുക്ക് തീ നന്നായി കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ല കളറും കിട്ടും, അത്ര എരിവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ 1 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്തിളക്കി ആ ഒരു ചെറിയ തീയിൽ തന്നെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് 15-20 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മളിത് റോസ്റ്റാക്കി എടുക്കുന്നത് കൊണ്ട് വെള്ളം വേണമെന്നില്ല. ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇൻഡോലിയ പാത്രമോ ഇരുമ്പ് ചട്ടിയോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അങ്ങനെയാകുമ്പോൾ 4-5 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 18 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് തുറന്ന് വെച്ചിളക്കി കൊടുത്ത് ഈ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് 2 കറിവേപ്പില ചേർത്ത് മിക്സാക്കിയെടുത്താൽ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയ രീതി റെസിപ്പി ആയിട്ട് കാണാം.